യേശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമ്മോടുകൂടെ. സ്നേഹമുള്ളവരെ, പലപ്പോഴും അനേകരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ഏതൊരു പ്രവൃത്തിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരു ഉൾഭയം കടന്നു വരികയും മുന്നോട്ട് നീങ്ങാൻ സാധിക്കാതെ പറ്റാതെ പോവുകയും ചെയ്യുക. ചില വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൽ കാലു മുതൽ തല വരെ വിറക്കുകയും എന്തു ചെയ്യണമെന്നറിയാതെ പലതും മറന്നു പോവുകയും ചെയ്യാറുണ്ട്. ഒരു പരീക്ഷയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരു ഇന്റർവ്യൂവിന് കടന്നു ചെല്ലുമ്പോൾ, അങ്ങനെ ഓരോ കാര്യം തുടങ്ങുന്നതിനു മുമ്പൊക്കെ പലപ്പോഴും ഉൾഭയം കാരണം നാം പഠിച്ചത് പലതും മറന്നു പോവുകയും മുന്നോട്ടു പോകാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥകൾ അനേകരുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഈ സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. എന്തു ചെയ്യണമെന്നറിയാതെ നമ്മൾ ആകെ നിശ്ചലമായി നിന്നു പോകുന്ന സമയങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ നമ്മളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ അനേക തിരുവചനങ്ങളുണ്ട്. അതിലൊരു വചനമാണ് 27-ാം സങ്കീർത്തനം 1-ാം വാക്യം: കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവിതത്തിന്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ഈ തിരുവചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കുകയും ഈ വചനം വെച്ച് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കും. ഈ വചനത്തിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്: കർത്താവ്, എന്റെ പ്രകാശം, എന്റെ രക്ഷ, എന്റെ കോട്ട. അങ്ങനെ കർത്താവ് പ്രകാശവും രക്ഷയും കോട്ടയുമാണെങ്കിൽ പിന്നെ നാം എന്തിനെ ഭയപ്പെടണം, എന്തിനെ പേടിക്കണമെന്ന് സങ്കീർത്തനകാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതേ പ്രിയപ്പെട്ടവരെ, ഏതൊരു പ്രവൃത്തിക്ക് ഇറങ്ങിത്തിരിക്കുന്നതിനു മുമ്പ് ഈ വചനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഈ വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഇത് നിങ്ങളെ ശക്തിപ്പെടുത്തും. എല്ലാ ഉൾഭയത്തിൽ നിന്നും നമ്മളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യും. എന്താണ് ആ വചനം? കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവിതത്തിന്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? 1, കർത്താവ് പ്രകാശം; 2, കർത്താവ് രക്ഷ; 3, കർത്താവ് കോട്ട. അങ്ങനെ 3 നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കും. ഈ നിമിഷങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, സർവശക്തനായ ദൈവം എല്ലാവരെയും ഈ നിമിഷം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.